ശാന്തി. 11/8/2019. അവ്യക്ത ബാബ്ദാദ. 14/1/1985. ശുഭചിന്തകരാകുന്നതിന്റെ ആധാരമാണ് സുചിന്തനവും ശുഭചിന്തനവും. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള വിശേഷ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സദാ സുചിന്തനത്തിൽ ശുഭചിന്തനത്തിൽ ഇരിക്കുന്നത് കാരണം സർവരുടെയും ശുഭചിന്തകരായിട്ടുള്ള വിശേഷ കുട്ടികൾ ആരെല്ലാമാണെന്ന് നോക്കുകയായിരുന്നു. സദാ ശുഭചിന്തനത്തിലിരിക്കുന്നവർ സ്വതവേ ശുഭചിന്തകരായി തീരുന്നു. ശുഭചിന്തനത്തിന്റെ ആധാരമാണ് ശുഭചിന്തകരാകുക എന്നത്. ആദ്യത്തെ ചുവടാണ് സുചിന്തനം. സുചിന്തനമർത്ഥം ഞാൻ ആരെ എന്ന് ബാബ്ദാദ പറഞ്ഞു തന്നതിനെ സദാസ്മൃതി സ്വരൂപത്തിൽ വയ്ക്കുക. ബാബയും ദാദയും ആരാണോ എങ്ങനെയാണോ അതേപോലെ അറിയുക തന്നെയാണ് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുക. രണ്ടു പേരെയും അറിയുക തന്നെയാണ് മനസ്സിലാക്കുക എന്നാൽ, അതേപോലെ ആരാണോ എങ്ങനെയാണോ അർത്ഥം ആദി അനാദി ശ്രേഷ്ഠമായ സ്വരൂപം, ആ രൂപത്തിലൂടെ സ്വയത്തെ മനസ്സിലാക്കുക, അതേ സുചിന്തനത്തിലിരിക്കുക, ഇതിനെയാണ് പറയുന്നത് സുചിന്തനം. ഞാൻ ശക്തിഹീനനാണ്, പുരുഷാർത്ഥിയാണ്, എന്നാൽ സഫലത സ്വരൂപമല്ല, മായാജീത്തല്ല, ഇത് ചിന്തിക്കുന്നതും സുചിന്തനമല്ല. കാരണം സംഗമയുഗി പുരുഷോത്തമ ബ്രാഹ്മണാത്മാ അർത്ഥം ശക്തിശാലി ആത്മാവ്. ഈ ശക്തിഹീനത അഥവാ പുരുഷാർത്ഥത്തിന്റെ കുറവ് അല്ലെങ്കിൽ ശക്തിഹീനമായ പുരുഷാർത്ഥം ദേഹാഭിമാനത്തിന്റെ രചനയാണ്. സോ അർത്ഥം ആത്മാഭിമാനി. ഈ സ്ഥിതിയിൽ ഈ കുറവുകളുടെ കാര്യത്തിന് വരാൻ സാധിക്കില്ല. അതിനാൽ ഈ ദേഹാഭിമാനത്തിന്റെ രചനയെക്കുറിച്ച് ചിന്തിക്കുക എന്നതും സുചിന്തനമല്ല. സുചിന്തനമർത്ഥം ഏതുപോലെ ബാബ അതേപോലെ ഞാൻ ശ്രേഷ്ഠ ആത്മാ. അങ്ങനെ സുചിന്തനമുള്ളവർക്ക് ശുഭചിന്തനം ചെയ്യാൻ സാധിക്കും. വരദാനം ശ്രീമതമനുസരിച്ച് സേവനത്തിൽ സന്തുഷ്ടതയുടെ വിശേഷതയുടെ അനുഭവം ചെയ്യുന്ന സഫലതാ മൂർത്തിയായി ഭവിക്കട്ടെ. ഏതൊരു സേവനം ചെയ്യുമ്പോഴും ഏതെങ്കിലും ജിജ്ഞാസ വന്നാലും വന്നില്ലെങ്കിലും സ്വയത്തോട് സന്തുഷ്ടരായിരിക്കും. നിശ്ചയം വയ്ക്കൂ, ഞാൻ സന്തുഷ്ടനാണെങ്കിൽ സന്ദേശം നൽകിയത് തീർച്ചയായും പ്രയോജനം ചെയ്യും. ഇതിൽ ഉദാസീനർ ആകരുത്. വിദ്യാർത്ഥികൾ വർദ്ധിച്ചില്ല എങ്കിലും സാരമില്ല, നിങ്ങളുടെ കണക്കിൽ ശേഖരണമുണ്ടായി, അവർക്ക് സന്ദേശവും ലഭിച്ചു. സ്വയത്തോട് സന്തുഷ്ടരാണെങ്കിൽ ചിലവ് ചെയ്തത് സഫലമായി. ശ്രീമതമനുസരിച്ച് കാര്യം ചെയ്തു, അതിനാൽ ശ്രീമതമനുസരിക്കുന്നതും സഫലതാമൂർത്തിയാകുക എന്നതാണ്. സ്ലോഗൻ: അസമർത്ഥരായ ആത്മാക്കൾക്ക് ശക്തി നൽകുകയാണെങ്കിൽ അവരുടെ ആശീർവാദം ലഭിക്കും.